ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ കണ്ടതും കേട്ടതും പഠിച്ചതും ക്ലാസ്സിൽ പഠിച്ചതും പത്രത്തിൽ വായിച്ചതും യാത്രയിൽ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒട്ടും മറന്നു പോകാതെ 100% മെമ്മറിയിൽ നിർത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറ്റുമെന്നുള്ളതാണ് സത്യം, പക്ഷേ അത്ര ലളിതമല്ല, കുറച്ച് റിസ്ക് ഉണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ആളുകൾ കാണുകയും കൂടുതൽ ആളുകൾ നന്നായിട്ട് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്തതാണ്. അതിൻ്റെ ഒരു രണ്ടാം പാർട്ടായിട്ട് തന്നെ കണ്ടാൽ മതി, നമുക്ക് എങ്ങനെ കൂടുതൽ മെമ്മറി വർദ്ധിപ്പിക്കാം, നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഓർമ്മശക്തിയിലെ ആദ്യത്തെ മെത്തേഡായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് LOCI മെത്തേഡ്, LOCI എന്ന് പറയുന്ന മെത്തേഡാണ്. ആ മെത്തേഡിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാറ്റിനെയും മെൻ്റൽ ഇമേജായിട്ട്, മനസ്സിൽ ഒരു ഇമേജായിട്ട് ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് ഷെർലക്ക് ഹോംസ് ഉപയോഗിച്ച, അല്ലെങ്കിൽ ഷെർലക്ക് ഹോംസിൻ്റെ ഓതറായിട്ടുള്ള സർ ആർതർ കൊനൻഡെയ്ൽ ഉപയോഗിച്ച മെത്തേഡ് എന്നാണ് ഇതിനറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ, ഡിറ്റക്റ്റീവിൻ്റെ ഒരു പിന്നെ അന്വേഷണത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന എല്ലാ തുമ്പുകളും തെളിവുകളും കൃത്യമായിട്ട് ഓർത്തു വെക്കാനുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ അതുപോലെ നമുക്കും അതങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് എങ്ങനെയൊക്കെയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, കൃത്യമായിട്ട് ട്രെയിനിങ് പോലെ ചെയ്തിട്ടില്ല. ഇതൊരു ട്രെയിനിങ് ആണ്. വീഡിയോ കാണുന്നവർ കൂടെ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ വളരെയധികം ഉപകാരമുണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ നിത്യവും കാണുന്ന ഒരു ഇടം മനസ്സിൽ കാണുക. ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ നമ്മളെപ്പോഴും കാണുന്ന ഇടമാണ്, നമ്മുടെ അടുക്കള, നമ്മുടെ സിറ്റ് ഔട്ട്, അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി അതല്ല, നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസാണെങ്കിൽ ആ ഓഫീസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു ഇടത്തിൽ ഒരു 5-6 സ്പോട്ട് നമ്മൾ കാണുക. അപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ബെഡ്റൂം തന്നെ മനസ്സിൽ പറയാം. ഏത് ബെഡ്റൂം എടുത്താലും ഒരു സാധാരണ ബെഡ്റൂമിലൊക്കെ ഉണ്ടാവുന്നതാണ് ഒരു ബെഡ് എന്തായാലും ഉണ്ടാവും. ആ റൂമിനൊരു ജനലുണ്ടാകും, ഒരു ഫാൻ ഉണ്ടാകും, ചിലപ്പോൾ ഒരു ഇരിക്കാനുള്ള സോഫയോ കസേരയോ ചെയറോ എന്തെങ്കിലും ഉണ്ടാകും, അതുപോലെ ഒരു അലമാര ഉണ്ടാകും, ഒരു ടേബിൾ ഉണ്ടാകും, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു 6 സാധനങ്ങൾ പറയാം. അത് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും മെൻ്റൽ ഇമേജ് ആയിട്ട് കൊണ്ടുവരിക, അതിനൊരു നമ്പറും കൊടുക്കുക. ഇപ്പോൾ ഒന്നാമത്തായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അലമാരയാണ്. ഒരു അലമാര നിങ്ങളുടെ റൂമിലുണ്ട്, ഇനി ഇല്ലെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്നു, അത് നമ്പർ 1 ആണ്. നമ്പർ 2, തൊട്ടടുത്ത് ഒരു ടേബിളുണ്ട്, നമ്മളത് കാണുക, ഒരു ടേബിളുണ്ട്. അതുപോലെ നമ്പർ 3, ആ ടേബിളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയർ അല്ലെങ്കിൽ സോഫയുണ്ട് നമ്മുടെ കയ്യിൽ. നമ്പർ 4, നമുക്ക് ബെഡ്റൂം ആയതുകൊണ്ട് ബെഡുണ്ട്. നമ്പർ 5, ആ റൂമിനൊരു ജനലുണ്ട്, ആ ജനലിൽ കമ്പി അല്ലെങ്കിൽ കർട്ടൻ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്പർ 6, റൂമിനൊരു ഫാനുമുണ്ട്. അങ്ങനെ 6 സാധനങ്ങൾ നിങ്ങൾ ഓർത്ത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. 1 അലമാരയാണ്, 2 ടേബിളാണ്, 3 ചെയറാണ്, 4 ബെഡാണ്, 5 ജനലാണ്, 6 ഫാനാണ്. എല്ലാവരും ഓർത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അത് നമ്മുടെ മെൻ്റൽ ഇമേജായിട്ട് എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 6 മാത്രമല്ല, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 6 പറയുന്നത്, 7, 10, 50. അപ്പോൾ ഞാൻ 100 വരെ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന 10 സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മൾ വീഡിയോയിലാണെങ്കിൽ 6 സ്ഥലങ്ങൾ, ഈ 6 സ്ഥലങ്ങൾ നമ്മുടെ ലോക്കസ് പോയിൻ്റാണ്. നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന 6 സ്ഥലങ്ങളാണ്, അത് പെർമനൻ്റ് ആയിട്ടുണ്ടാകും. ഇനി നമ്മളോട് ഏതോ ഒരു 6 കാര്യം ഓർക്കാൻ വേണ്ടി പറയുമ്പോൾ, ഈ പൊസിഷനുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ നിങ്ങളോട് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു 6 സാധനങ്ങളുടെ പേര് പറയണം. സാധാരണഗതിയിൽ 6 സാധനങ്ങൾക്ക് എല്ലാവരും ഓർക്കും, എന്നാലും ഞാൻ ഒരു 6 സാധനങ്ങളുടെ പേര് പറയാം. പരസ്പര ബന്ധമില്ലാത്ത ഒരു 6 സാധനങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നു, ഇപ്പോൾ ഈ സീസണൊക്കെ ആയതുകൊണ്ട്. 1, ഞാൻ ചക്ക എന്ന് പറയുന്നു, നിങ്ങളുടെ മനസ്സിലൊരു ചക്കയുടെ ഇമേജ് വരുന്നുണ്ടാകും. 2, നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം. 3, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേന, 3 പേനയായിട്ട് ഉപയോഗിക്കാം. 4, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജീവി ആയിക്കോട്ടെ, ഒരു പൂച്ച. 5, നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിൽ ഉപയോഗിക്കുന്ന ബൾബ്, 5 ബൾബാട്ടെ. 6, വേറെ എന്തെങ്കിലും ഒരു അടുക്കള ഉപയോഗിക്കുക, തേങ്ങ, തേങ്ങ. ഇങ്ങനെ 6 സാധനങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഓർക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഓർക്കുന്നവരുണ്ടാവാം, ചക്ക പറഞ്ഞിട്ടുണ്ട്, 2 പാത്രം പറഞ്ഞിട്ടുണ്ട്, 3 പേന പറഞ്ഞിട്ടുണ്ട്, 4 പൂച്ച, 5 ബൾബ്, 6 തേങ്ങ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ റോട്ട് മെമ്മറി ഉപയോഗിച്ചത് ഇങ്ങനെ ഇപ്പം ചൊല്ലി ചൊല്ലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ നാളെ ചോദിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചോദിച്ചാൽ കിട്ടില്ല. എപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് നേരത്തെ പറഞ്ഞ LOCI മെത്തേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അലമാരയാണല്ലോ നമ്പർ 1 മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ആ അലമാരയിൽ ഒരു വലിയ ചക്ക കെട്ടി തൂക്കിയിട്ടതായിട്ട് മനസ്സിൽ കണ്ടു നോക്കാം. സോ
ചക്ക എന്ന് പറയുമ്പോൾ നമ്പർ വൺ അലമാരയിലാണ്, അപ്പോൾ ചക്ക നമ്മൾ മറക്കില്ല. രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ടേബിളാണ് പറഞ്ഞത്, ആ ടേബിളിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പാത്രം ആ ടേബിളിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചക്കയാണ്, രണ്ട് പാത്രമാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പേനയാണ്. നിങ്ങളത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സോഫയിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേക ഐഡിയയിലാണ് നമ്മൾ ഓർക്കേണ്ടത്. കുറേ പേനകൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നു, പേനയുടെ ഒരു കെട്ട് വെച്ചിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കാണുക. സോഫയിൽ അല്ലെങ്കിൽ കസേരയിൽ പേനയുണ്ടെന്നുള്ളതാണ്. ദെൻ നാലാമത്തത് പൂച്ചേനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബെഡിലാണ് പൂച്ച. നാലാമത്തെ നമ്പർ നിങ്ങൾ നേരത്തെ ഓർത്ത് വെച്ചിരിക്കുന്നത് ബെഡാണ്, ആ ബെഡിലൊരു പൂച്ച കിടന്നുറങ്ങുന്നതായിട്ട് കാണുക. അഞ്ചാമത്തത് ജനലാണ് നമ്മൾ ഓർത്തത്. അതിനകത്തേക്ക് ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബൾബാണ്. അപ്പോൾ ഒരു ബൾബ് പോലെ 10-25 ബൾബ് മാല പോലെ കോർത്തിട്ട് ജനലിൽ കൊളുത്തിയിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിൽ കാണാം. ദെൻ ലാസ്റ്റ് ഞാൻ ഓർക്കാൻ പറഞ്ഞത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇതേപോലെ മാല പോലെ അല്ലെങ്കിൽ ഒരൊറ്റ തേങ്ങ സിംഗിളായിട്ട് പിന്നെ ഫാനിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ഫാൻ കറങ്ങുമ്പോൾ പിന്നെ തേങ്ങയും കറങ്ങുന്നു എന്ന് മനസ്സിൽ കാണാം. അപ്പോൾ ഓർത്ത് നോക്കാം, നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ആദ്യമേ ഓർത്ത് വെച്ച 6 സ്ഥലങ്ങൾ മനസ്സിലേക്ക് വരിക. ഒന്നാമത്തെ സ്ഥലം അലമാരയാണ്. അലമാര എന്ന് മനസ്സിൽ വരുമ്പോൾ തന്നെ അതിലൊരു വലിയ ചക്ക നിങ്ങൾ കാണും. സോ ഓർക്കാൻ പറഞ്ഞത് ഒന്ന് ചക്കയാണ്. രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കുന്നത് ടേബിളാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ ടേബിളിൻ്റെ മേലെ നമ്മളൊരു പാത്രം വെച്ചതായിട്ട് ഓർക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പാത്രമാണ്, രണ്ടാമത്തെ സാധനം പാത്രമാണ്. മൂന്നാമത് നിങ്ങളോട് നമ്മൾ ഓർത്തു വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സോഫയാണ്. സോഫ എന്ന് ഓർക്കുമ്പോൾ തന്നെ അതിൽ നിറയെ പേനയുണ്ടെന്ന് കാണുന്നു. അപ്പം മൂന്നാമത്തെ കാര്യം പേനയാണ്. നാലാമത്തത് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബെഡാണ്. ബെഡ് എന്ന് പറയുമ്പോൾ തന്നെ ബെഡിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നാലാമത്തെ സാധനം പൂച്ചയാണ്. അഞ്ചാമത്തത് നമ്മുടെ വീട്ടിൻ്റെ ജനലാണ്, അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ജനലാണ്. ആ ജനലിലാണെങ്കിൽ മാല പോലെ കുറേ ബൾബുകൾ കോർത്തു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അഞ്ചാമത്തത് ബൾബാണ്. ആറാമത്തത് നമ്മുടെ റൂമിലെ ഫാനായിരുന്നു. ആ ഫാനിൽ ഒരു തേങ്ങ തൂങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് ആറാമത്തെ തേങ്ങയാണ്. ഇങ്ങനെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങളോട് നാളെ ചോദിച്ചാലും പറയും, മറ്റന്നാൾ ചോദിച്ചാലും പറയും, എപ്പോൾ ചോദിച്ചാലും പറയും. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ആദ്യമേ നമുക്ക് ഇതുപോലെ 6 സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്ത് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റണം. അത് 6 എന്നല്ല, 10-ഓ 100-ഓ എത്ര വേണമെങ്കിലും. അത് വളരെ സ്ലോ സ്റ്റഡി ആയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ജീവിതത്തിൽ ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് PSC ഒക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം. 6 രാജാക്കന്മാരുടെ പേരുകൾ, 10 സ്ഥലത്തിൻ്റെ പേരുകൾ, ഇപ്പോൾ സ്ഥലനാമങ്ങൾ വന്നത്, അല്ലെങ്കിൽ മരുന്നുകളുടെ പേരുകൾ, പിന്നെ അപരനാമങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് മെത്തേഡാണ്. പക്ഷേ അപ്ലൈ ചെയ്യാൻ ഒരു ഇത്തിരി സമയമെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അതിശയകരമായ രീതിയിൽ മെമ്മറി വർദ്ധിപ്പിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞത് തന്നെയാണ്, ഇപ്പോൾ പറഞ്ഞ ലോസേ മെത്തേഡിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനാണ് ചെയ്യുന്നത്. നമ്മുടെ ബെഡ്റൂം വിഷ്വലൈസ് ചെയ്യുന്നു. ഇനി അതേപോലെ ബെഡ്റൂമൊന്നും അല്ലാതെ ഒരു സീക്വൻസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യണം, നമ്മളിങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയ കാര്യം പറയാം, അത് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഈ ഉത്സവ പറമ്പിൽ കാണുന്ന ഹൈഡ്രജൻ ബലൂൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ലവ് ചിഹ്നത്തിലുള്ള ഒരു ബലൂൺ. നിങ്ങൾ ആ ബലൂൺ ഒരു കളർ മനസ്സിൽ കൊടുത്തോളൂ, മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ ഏതെങ്കിലും. അപ്പോൾ ഒരു ചുവപ്പ് കളറുള്ള ബലൂൺ, അതിൽ ഹൈഡ്രജൻ നിറച്ചിരിക്കുന്നു. അതിൽ ഐ ലവ് യു എന്നൊക്കെയാണ് സാധാരണ എഴുതിയിട്ടുണ്ടാവുക. ഞാൻ പറയുന്ന ബലൂണിൽ മുകളിൽ എഴുതിയിരിക്കുന്ന ഹി എന്നാണ്, HE, ഹൈ എന്ന് വായിക്കാം അല്ലെങ്കിൽ ഹി എന്ന് വായിക്കാം. അതൊരു നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഞാൻ അത് ലൂസാക്കി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും, കുറേ മുകളിലെത്തുമ്പോൾ കുറേ തേനീച്ചകൾ, ബീസ് വന്നിട്ട് അതിൻ്റെ മേലെ ഇരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി, അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എൻ്റെ മേലെ കുത്തുവോ എന്നെ ശല്യം ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അതിനെ കുറച്ച് കുടഞ്ഞ് കളയാൻ ശ്രമിച്ചു. പക്ഷേ അത് പോകുന്നില്ല. കുറേയും കൂടെ ശ്രമിച്ചപ്പോൾ അത് പോയി തുടങ്ങി. അപ്പോഴേക്ക് ഞാൻ ബോറടിച്ചു. സപ്പോർട്ടിൽ എനിക്ക് ബോറടിയായി. ബോറടിയായപ്പോൾ മതി കളിച്ചത് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ നൂല് താഴേക്ക് വലിച്ചെടുത്ത് അതെടുത്ത് എൻ്റെ കാറിൽ വെച്ചു. കാറിൽ വെക്കുമ്പോഴേക്ക് നൈറ്റായിരുന്നു, രാത്രിയും. അപ്പോൾ രാത്രിയായി തുടങ്ങിയതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ചു വിടുന്നു. അങ്ങനെ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ചതുകൊണ്ട് എനിക്ക് നേരത്തെ വീട്ടിലെത്താൻ പറ്റി. ഇതൊരു ചെറിയ കഥ പോലെ പറഞ്ഞാണ്. സത്യത്തിൽ ഈ പറഞ്ഞത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പീരിയഡിക് ടേബിളിലെ എലമെൻസിൻ്റെ 1 മുതൽ 10 വരെ എലമെൻസിനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഒന്ന് ഹൈഡ്രജൻ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു പീരിയഡിക് ടേബിളിൽ 1-ാമത്തെ എലമെൻ്റ് ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജൻ ബലൂൺ നമുക്കൂടെ ആവശ്യമില്ല. ആ ബലൂണിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന HE എന്നാണ്, ഹീലിയം എന്നതാണ് എലമെൻറ്റിൻ്റെ പേര്. സോ ഹൈഡ്രജൻ കഴിഞ്ഞാൽ 2-ാമത്തത് ഹീലിയം. പിന്നെ ഞാൻ ചെയ്യുന്ന നൂല് കൊണ്ട് അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ലിത്തിയമാണ്. സോ ഹൈഡ്രജൻ, ഹീലിയം, ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ലിത്തിയം. ഇനി അടുത്തത് അങ്ങനെ ലിഫ്റ്റ് ചെയ്ത ബലൂൺ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിപ്പോയി. മേലെ എത്തിയപ്പോൾ അതിൻ്റെ മേലെ ബീസ് വന്നു. ബീസ്, ബി എന്ന് പറഞ്ഞാൽ തേനീച്ചകളാണ്. ഇവിടെ BE, ബെറിലിയം എന്ന് പറയുന്ന എലമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹൈഡ്രജൻ, ഹീലിയം, ലിഫ്റ്റ് ചെയ്ത് ലിത്തിയം, അതിൻ്റെ മേലെ ബി വന്നു ബെറിലിയം. ആ
ബീനെ കളയാൻ വേണ്ടി ഞാൻ കുറേ കുറഞ്ഞപ്പോൾ എനിക്ക് ബോറടിയായി, ബോറടിക്കുക, ബോറോൺ. അപ്പോൾ അഞ്ചാമത്തെ എലമെൻ്റ് ബോറോണായി. പിന്നെ എനിക്ക് അത് ബോറടിച്ചപ്പോൾ ഞാൻ ഇതിനെ വലിച്ച് താഴ്ത്തിയിട്ട് എൻ്റെ കാറിലേക്ക് ഇട്ടു കാർബൺ, ആറാമത്തെ എലമെൻ്റ് കാർബൺ. അങ്ങനെ കാറിലേക്ക് ഇട്ടപ്പോഴേക്കും അത് നൈറ്റായിരുന്നു, വളരെ വൈകി രാത്രിയായി തുടങ്ങി എന്നാണ് നൈറ്റ്, നൈട്രജൻ. അങ്ങനെ കാറിൽ കയറിയപ്പോഴേക്കും എനിക്ക് വേഗം വീട്ടിലെത്തണം, അതുകൊണ്ട് ഞാൻ ഓടിക്കുക. ഓടിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓക്സിജനാണ്. എങ്ങനെ ഓടിക്കുന്നു? ഫാസ്റ്റായിട്ട് ഓടിക്കുന്നു, അത് ഫ്ലൂറിനാണ്. ഓടിക്കുക, ഫാസ്റ്റായിട്ട് ഓടിക്കുക. അങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നേരത്തെ എത്തി. നേരത്തെ എന്നി നീ നിയോൺ, എന്നി നിയോൺ. അപ്പോൾ 10 എലമെൻസായി: ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അങ്ങനെ 10 എലമെൻസ് ആവുന്നു. അങ്ങനെ 10 പീരിയഡിക് ടേബിളിൽ 100+ എലമെൻസ് ഉണ്ട്. ഒന്ന് ശ്രമിക്കുകയാണ് കുട്ടികൾക്ക് ഇതെല്ലാം ഇതുപോലെ 10-10 അല്ലെങ്കിൽ 20 ഒരു 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 പാക്കറ്റാക്കി കൊണ്ട് നമുക്കിങ്ങനെ ഓരോ കഥയായിട്ട് ഓർത്ത് വെക്കാം. ആ വിഷ്വലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഷ്വലൈസേഷൻ മനസ്സിലുള്ള കാലത്തോളം പരീക്ഷാ ഹാളിലാണെങ്കിലും PSC പരീക്ഷയ്ക്കാണെങ്കിലും എല്ലാവർക്കും നമുക്ക് ഓർക്കാം. ഇത് നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? സാധാരണ ർക്കാണെങ്കിൽ നമ്മളോടൊപ്പം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഒരു 10 സാധനങ്ങളുടെ പേര് പറയണം. ഇന്ന ഇന്ന അരി വാങ്ങിക്കണം, ഉള്ളി വാങ്ങിക്കണം, പഞ്ചസാര വാങ്ങിക്കണം, തേങ്ങ വാങ്ങിക്കണം, വെളിച്ചെണ്ണ വാങ്ങിക്കണം. ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് മനസ്സിൽ ആദ്യമേ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അരി വാങ്ങിക്കണം, മെല്ലെ മെല്ലെ പറയുന്നു, ഭാര്യനോട് പറയുന്നു. എന്നിട്ട് അരി, അപ്പോൾ നമ്മളൊരു ഒരു പാക്കറ്റിൽ അരി അല്ലെങ്കിൽ ഒരു ചാക്കിൽ അരി കാണുന്നു. അതിനകത്തേക്ക് എനിക്ക് മൈദ വേണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ പാക്കറ്റ് മൈദയുണ്ട്. മൈദയുടെ മുകളിൽ എനിക്ക് കുട്ടി മമ്മാൻ ഒരു പേനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേന അതിലിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ആ പേനയുടെ മുകളിൽ ഞാൻ ഒരു തേങ്ങ വെച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെ മേലെ ഇങ്ങനെ 2-3 ഉള്ളി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാനൊരു പിന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനം. അങ്ങനെ അങ്ങനെ മനസ്സിൽ കാണുകയാണെങ്കിൽ ദർ ഇസ് എ സീക്വൻസ്. അങ്ങനെ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടാക്കിയിട്ട് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ ഓർക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് വളരെ പ്രധാനപ്പെട്ട മെത്തേഡ്. ഇനിയും മെത്തേഡ് ഉണ്ട്, സെൻസറി മെത്തേഡാണ്. സെൻസറി മെത്തേഡ് എന്ന് പറയുന്നത് സത്യത്തിൽ അത് പിന്നെ കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ലൈഫിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഓർത്തുവെക്കുക, നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ മറക്കാത്ത ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി വണ്ടിയിലെത്തിക്കുന്നത് ഫുൾ സ്പ്രേ അടിച്ച ഒരാളെന്ന് വിചാരിക്കും. ഭയങ്കര നല്ല സ്മെല്ലുള്ള ഒരാളാണ് നിങ്ങളെ എടുത്ത് കൊണ്ടുപോയി വണ്ടിയിൽ വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സ്പ്രേയുടെ സ്മെല്ല് എപ്പോൾ വരുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരിക അന്നത്തെ ആക്സിഡൻ്റാണ്. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉള്ളത് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടൊരു മരിച്ച വീട്ടിൽ പോകുന്നത് വളരെ ചെറുപ്പത്തിൽ 6 വയസ്സോ 5 വയസ്സോ ഉള്ള സമയത്താണ്. ആ സമയത്ത് ആ ബോഡിയുടെ അടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ മേലെ ഉണ്ടായിരുന്ന സ്പ്രേയുടെ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് പിന്നീട് എപ്പോഴൊക്കെ ഈ പ്രായത്തിനിടയിൽ എപ്പോഴൊക്കെ അത്തരം ഒരു സ്പ്രേ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബോഡിയും ആ മരണ വീടുമാണ് ഓർമ്മ വരിക. അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ ശ്രമിക്കാം. അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഒരു മെത്തേഡും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കണ്ടിന്യൂസ് റെപ്പിറ്റേഷൻ, അത് ഉറപ്പാണ്. ഓർക്കണമെങ്കിൽ ഇന്നുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഇനി ഒരിക്കലും ഞാൻ സംസാരിക്കുകയോ പറയുകയോ ചെയ്യാതിരുന്നാൽ ഒരിക്കലും ഇത് രണ്ടാമത് ഓർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ റിപ്പീറ്റേഷനെ കുറിച്ച് എങ്ങനെ ആവർത്തിക്കണം, ഏത് രീതിയിൽ ആവർത്തിക്കണം, പ്രത്യേകിച്ച് എബിങ്കോസ് ഫോർഗെറ്റിംഗ് കർവ്, എങ്ങനെയാണ് ഒരാളുടെ മറവി, ഇന്ന് പഠിച്ച സാധനം നാളെ മറക്കുമോ അതോ മറ്റന്നാളാണോ മറക്കുക എന്നുള്ള കർവ് അടക്കം വെച്ച് വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആവശ്യക്കാർ എൻ്റെ ടെലഗ്രാം നമ്പർ കാണിക്കുന്നു, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ വീഡിയോ നല്ല വൈറലായി, ധാരാളം ആളുകൾ കണ്ടതാണ്. എങ്ങനെ റിവിഷൻ നടത്താമെന്നുള്ളത്, ആ റിവിഷൻ ടെക്നിക്കും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും മെമ്മറി നമ്മൾ വിചാരിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാകും.